ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അഞ്ചാം അധ്യായമാണ്. നാലാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് വിശുദ്ധ കുർബാന എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെയാണ്. അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഘടനയെക്കുറിച്ചാണ് പഠിക്കുക. അതായത് വിശുദ്ധ കുർബാനയിലെ ഘടനയിലെ പ്രധാന രണ്ട് ഭാഗങ്ങളാണ് ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും. ഈ രണ്ട് ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാൻ പോവുക. ഒന്നാമതായിട്ട് വിശുദ്ധ കുർബാനയിലെ ആമുഖ ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ ആമുഖം എന്നുള്ളതാണ് പ്രധാനമായും ആമുഖ ശുശ്രൂഷയിൽ വരിക. വചന ശുശ്രൂഷയിലാകട്ടെ പരസ്യജീവിതത്തെക്കുറിച്ചാണ് പരാമർശിക്കുക. അപ്പോൾ ആമുഖ ശുശ്രൂഷയിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ആമുഖ ശുശ്രൂഷയിൽ വരുന്നതാണ് നമ്മൾ കുർബാന ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആമുഖ ശുശ്രൂഷയിലെ ഒന്നാമത്തെ ഘടകമായ വിശുദ്ധ കുർബാനയുടെ ആരംഭം വരിക. അതാണ് ഒന്നാമത്തെ ഘടകം, അന്നാ പെസഹ തിരുനാളിൽ എന്നുള്ളതാണ്. അതായത് അന്നാ പെസഹ തിരുനാൾ കർത്താവ് നൽകിയ കൽപ്പന എന്താണ്? ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലാണത് പറയുക. ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. അതുപോലെ തന്നെ ഈശോ മറ്റൊരു കൽപ്പന നൽകുകയുണ്ടായി, നിങ്ങൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി സഹോദരങ്ങളുമായിട്ട് രമ്യപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കുക. ഇതാണ് മിശിഹ നൽകിയ കൽപ്പന. അപ്പോൾ ഇതെല്ലാമാണ് വാസ്തവത്തിൽ നമ്മൾ അന്നാ പെസഹ തിരുനാളിൽ എന്ന് കാർമ്മികൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരേണ്ട ചിന്തകൾ. രണ്ടാമതായിട്ട് ആമുഖ ശുശ്രൂഷയിലെ മറ്റൊരു ഘടകമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. സുറിയാനിയിൽ തെഷ്ബൊഹത്ത ആലാഹ എന്ന് പറയും, തെഷ്ബൊഹത്ത ലാലാഹ ബമറൗമെ എന്നാണ് സുറിയാനിയിൽ പറയുക. ഇത് ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മാലാഹമാരുടെ കീർത്തനത്തെയാണ്. അതായത് ഈശോയുടെ ജനനവേളയിൽ മാലാഹമാർ പാടിയതാണല്ലോ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ തന്നെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ അനുസ്മരിക്കുന്നു എന്നുള്ളതാണ് ഈ ഗീതം ഇവിടെ ആലപിക്കുമ്പോൾ നമ്മൾ അനുസ്മരിക്കുക. മൂന്നാമതായിട്ട് ആമുഖ ശുശ്രൂഷയിൽ വരുന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ളത്. ഈശോ പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണിത്. ഇത് വിശുദ്ധ കുർബാനയിൽ മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലുക. ഒന്നാമതായിട്ട് ഈ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ, രണ്ടാമതായിട്ട് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പായിട്ട്, മൂന്നാമതായിട്ട് സമാപന പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട്, ഹുത്താമയ്ക്ക് മുമ്പായിട്ടും വിശുദ്ധ കുർബാന നമ്മുടെ തക്സായിൽ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് നമ്മുടെ കുർബാന പുസ്തകത്തിൽ സ്വർഗസ്ഥനായ കാണുക. അപ്പോൾ സ്വർഗസ്ഥനായ നമ്മുടെ കുർബാന പുസ്തകത്തിൽ കാണുന്നത് കാനോനയോട് കൂടിയാണ്. അതായത് മാലാഹമാരുടെ സ്തുതിപ്പോടുകൂടി, പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ള സ്തുതിപ്പോടുകൂടിയാണ് സ്വർഗസ്ഥനായ പിതാവെ നമ്മുടെ കുർബാന പുസ്തകത്തിലുള്ളത്. പിന്നെയുള്ളത് സ്വർഗസ്ഥനായ പിതാവ് എന്നതിന് ശേഷം ശുശ്രൂഷയുടെ ആഹ്വാനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ശുശ്രൂഷ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മോടുകൂടെ. എഫേസുസുകാരുടെ ലേഖനം 2:14 പൗലോസ്ലീഹ പറയുന്നത് പോലെ ഈശോയുടെ സാന്നിധ്യത്തെ കൂടുതൽ അനുസ്മരിപ്പിക്കുവാൻ ഇത് സഹായിക്കും. തുടർന്ന് വരുന്നത് കാർമ്മികൻ്റെ പ്രാർത്ഥനകൾ അഥവാ ശ്ലോസയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് സങ്കീർത്തനങ്ങളാണ്. ഈശോ സങ്കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. യഹൂദരുടെ ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണ് സങ്കീർത്തനങ്ങൾ. അത് ഈശോയും പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ പഴയ നിയമത്തിലേക്കും ഈശോയുടെ പ്രാർത്ഥനയിലേക്കും നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് സങ്കീർത്തനങ്ങൾ നിലകൊള്ളുകയാണ്. ഈശോ സങ്കീർത്തനങ്ങൾ ആലപിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ച്? ഇത് സങ്കീർത്തനമാണ്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഈശോ സങ്കീർത്തനങ്ങളാണ് ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സങ്കീർത്തനങ്ങൾക്ക് ശേഷം രാസക്രമത്തിലാണെങ്കിൽ നമ്മൾ സ്ലീവാചുംബനം എന്നുള്ള ഒരു ഘടകം കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഇങ്ങനെ ഒരു കർമ്മം രാസകുർബാനത്തിൽ കുർബാനയിലുണ്ട്, സ്ലീവാചുംബനം എന്നുള്ളത്. അടുത്തതാണ് ഉത്ഥാനഗീതം. ഉത്ഥാനഗീതം അതായത് സർവാധിപനാം കർത്താവേ എന്നുള്ളത്.
ഗീതത്തിന് പല പേരുകളുണ്ട്. ആദാമിൻ്റെ ഗീതം അല്ലെങ്കിൽ ലാഹുമാറ ഉദ്ധാന ഗീതം എന്നെല്ലാം ഇതിനെ വിളിക്കുന്നു. ഈ ഗീതം ആലപിക്കുന്ന വേളയിലാണ് മധുബഹായുടെ വിരി തുറക്കുന്നത്, ധൂപാർപ്പണം നടത്തുന്നത്, ദീപം തെളിക്കുന്നത് എല്ലാം. ഇത് സൂചിപ്പിക്കുന്നത് ഈ ഗീതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈശോയുടെ മാമോദിസ, അവിടുത്തെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം, ഇതെല്ലാമാണ് ഈ ഗീതം ആലപിക്കുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയും ഈ ഗീതം അർത്ഥമാവുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ വരെയാണ് ആമുഖ ശുശ്രൂഷ നിലകൊള്ളുക. തുടർന്ന് വരുന്നതാണ് വിശുദ്ധ കുർബാനയുടെ രണ്ടാമത്തെ ഘടകമായ വചന ശുശ്രൂഷ എന്നുള്ളത്. വചന ശുശ്രൂഷയിൽ പ്രധാനമായിട്ടും വിശുദ്ധ ഗ്രന്ഥ വായനകളാണ് വരുന്നത്. നാല് വിശുദ്ധ ഗ്രന്ഥ വായനകളാണ് വരിക. വചന ശുശ്രൂഷയിലെ ഒന്നാമത്തെ ഘടകം എന്നുള്ളത് ത്രിശുദ്ധ കീർത്തനം അഥവാ ത്രിസാഗിയോൻ എന്ന് പറയും. പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ളതാണല്ലോ അതിലെ പ്രധാനപ്പെട്ടത്. അതിൽ ശുശ്രൂഷയുടെ ആഹ്വാനമുണ്ട്, ശബ്ദമുയർത്തി പാടിടുവിൻ എന്നുള്ള ആഹ്വാനം. അതിനുശേഷം പരിശുദ്ധൻ മാലാഹമാർ, ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്ന ഏശയുടെ അനുഭവം, ഇതാണ് ത്രിശുദ്ധ കീർത്തനത്തിൽ വരുന്നത്. തുടർന്ന് വരുന്ന നാല് വിശുദ്ധ ഗ്രന്ഥ വായനകൾ, അതിൽ രണ്ടെണ്ണം പഴയ നിയമത്തിൽ നിന്നാണ്, രണ്ടെണ്ണം പുതിയ നിയമത്തിൽ നിന്നാണ്. പഴയ നിയമത്തിൽ നിന്നും വരുന്നത് നിയമത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നുമാണ്. കാരണം ഈശോ വന്നിരിക്കുന്നത് എന്തിനാണ്? നിയമവും പ്രവാചകന്മാരും പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിയമവും പ്രവാചകന്മാരും ഒറ്റ ഘടകമായിട്ടാണ് നിലകൊള്ളുക. അടുത്തതായിട്ട് വരുന്നത് പുതിയ നിയമത്തിൽ നിന്നുള്ളത്, ആദ്യത്തെ വായന ലേഖനത്തിൽ നിന്നുമാണ് പുതിയ നിയമത്തിലെ, അതായത് മൂന്നാമത്തെ വായന ലേഖനത്തിൽ നിന്നും. ഇതിൻ്റെ പൂർത്തീകരണമായ എല്ലാ വായനകളുടെയും പൂർത്തീകരണമായിട്ട് നമ്മൾ സുവിശേഷത്തിൽ നിന്നും വായിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹ എന്നുള്ളതാണ് ഈശോയുടെ പഠനത്തിൻ്റെ എല്ലാം സാരസംഗ്രഹമാണ്. ഈശോ തന്നെയാണ് സുവിശേഷ വായനയുടെ സമയത്ത് വായിക്കുന്നത്. അപ്പോൾ സുവിശേഷ വായന. പിന്നെ മറ്റൊരു ഘടകമാണ് വിശുദ്ധ ഗ്രന്ഥ വായനകൾക്ക് ശേഷം വരുന്നതാണ് സുവിശേഷ പ്രസംഗം. അതായത് ഈ വിശുദ്ധ ഗ്രന്ഥ വായനകളുടെ എല്ലാം വ്യാഖ്യാനമാണ് സുവിശേഷ പ്രസംഗത്തിലൂടെ കാർമ്മികൻ ഉദ്ഘോഷിക്കുക. സുവിശേഷ പ്രസംഗത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. വചന ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഈ സുവിശേഷ പ്രസംഗവും. അതുകൊണ്ട് സുവിശേഷ പ്രസംഗം നമ്മൾ ഒഴിവാക്കുവാൻ പാടില്ല. സുവിശേഷ പ്രസംഗവും നമ്മളെല്ലാവരും അത് ശ്രദ്ധയോടുകൂടി ശ്രവിക്കുകയും ചെയ്യണം. കാരണം ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനമാണ് സുവിശേഷ പ്രസംഗം എന്നുള്ളത്. ശ്രദ്ധയോടുകൂടി അത് കേൾക്കുകയും അതിൻ്റെ സന്ദേശം ജീവിതത്തിൽ നമ്മൾ പകർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ഘടകം, പ്രധാനപ്പെട്ട സംഗതി. അടുത്തത് സുവിശേഷ പ്രസംഗത്തിന് ശേഷം കാറോസൂസ അഥവാ പ്രഘോഷണ പ്രാർത്ഥന വരുന്നു. നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയിലെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവസാനം നമ്മൾ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ടും ശുശ്രൂഷ ഈ ശുശ്രൂഷ കാറസൂസ അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണുക. കാറസൂസയ്ക്ക് ശേഷം ഈ വചന ശുശ്രൂഷയിലെ അവസാനത്തെ ഘടകമായിട്ട് വരുന്നതാണ് ആശീർവാദ പ്രാർത്ഥനകൾ. അതായത് അയോഗ്യരെ പറഞ്ഞയക്കുന്ന ക്രമമുണ്ട്, പിന്നെ മാമോദിസ സ്വീകരിക്കുകയും ജീവൻ്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്ത ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ദിവ്യരഹസ്യത്തിൽ പങ്കുകൊള്ളട്ടെ എന്നാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കാരണം പണ്ടത്തെ കാലത്താണെങ്കിൽ ജ്ഞാനസ്നാനാർത്ഥികളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും മാമോദിസ സ്വീകരിച്ചവരാണ് വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുക. അതുകൊണ്ടാണ് ഇത് നമ്മൾ പറയുന്നത് ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ പങ്കുകൊള്ളട്ടെ എന്ന് പറയുന്നത്. ആശീർവാദ പ്രാർത്ഥനയോടുകൂടി വചന ശുശ്രൂഷ അവസാനിക്കുന്നു. വചന ശുശ്രൂഷയിലൂടെ ദൈവവചനത്തെ നമ്മൾ ആത്മീയ ഭോജനമായി സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ള ഒരുക്ക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ ക്ലാസ് നമുക്ക് ശ്രദ്ധാപൂർവം മനസ്സിലാക്കാം, അതിൽ പങ്കുചേരാം. ആമുഖ ശുശ്രൂഷ വരാനിരിക്കുന്ന രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെയും അവിടുത്തെ തിരുപ്പിറവിയെയും അവിടുത്തെ രഹസ്യ ജീവിതത്തെയും വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ആമുഖ ശുശ്രൂഷ. അന്നാ പെസഹ തിരുനാളിൽ എന്ന ഗീതം മുതൽ സർവാധിപനാം കർത്താവേ എന്ന് തുടങ്ങുന്ന ഉദ്ധാന ഗീതത്തിനു ശേഷം വരുന്ന പ്രാർത്ഥന വരെയുള്ള ഭാഗമാണ്
ആമുഖ ശുശ്രൂഷ അന്നാ പെസഹ തിരുനാളിൽ. അന്നാ പെസഹ തിരുനാളിൽ എന്ന ഗീതം പെസഹ തിരുനാളിൽ ഈശോ നൽകിയ കൽപ്പനയനുസരിച്ചാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അനുസ്മരിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന സ്ഥാപിച്ച ശേഷം ഈശോ പറഞ്ഞു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശുദ്ധ കുർബാനയർപ്പിക്കുമ്പോഴെല്ലാം ഈ കൽപ്പന നാം അനുസരിക്കുന്നു. സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പനയും ഈശോ അന്ന് നൽകി. ബലിയർപ്പണത്തിൻ്റെ അവശ്യ യോഗ്യതയാണ് സ്നേഹം. അപരനെ ദ്വേഷിക്കുന്ന മനസ്സോടെ അർപ്പിക്കുന്ന ബലി ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. ഈശോ പറഞ്ഞു, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അതുകൊണ്ട് ഈ ഗീതം ആലപിക്കുമ്പോൾ ആരോടെങ്കിലും വിരോധമുണ്ടോ എന്ന് നാം സ്വയം ചിന്തിക്കണം. ഉണ്ടെങ്കിൽ ആ വ്യക്തിയുമായി രമ്യപ്പെട്ടു വേണം ബലിയിൽ പങ്കുചേരാൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ഈശോയുടെ ജനനവേളയിൽ മാലാഖാമാർ പാടിയ ഈ ഗീതം അവിടുത്തെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്നു. പാപികളായ നമ്മെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് മനുഷ്യനായി പിറന്ന് കാലിത്തൊഴുത്തിലെ പരിമിതികൾ സഹിച്ച് നമ്മെ സ്നേഹിച്ച ഈശോയുടെ സ്നേഹമോർത്ത് ഈ സമയം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകന്റെ പിറവി പാപത്തിനടിമപ്പെട്ട മനുഷ്യർക്ക് രക്ഷയുടെ സദ്വാർത്ഥ വിളംബരം ചെയ്യുകയായിരുന്നു. രക്ഷ എന്ന അർത്ഥത്തിലാണ് ഈ ഗീതത്തിന്റെ രണ്ടാമത്തെ പാദത്തിൽ സമാധാനം എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഈ സമാധാനത്തിന്റെ രക്ഷയുടെ പൂർണ്ണതയിലേക്കാണ് ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രയധികമായി ദൈവം നമ്മെ സ്നേഹിച്ചു. ആദി മാതാപിതാക്കൾ പാപം വഴി നഷ്ടപ്പെടുത്തിയ ദൈവിക ജീവൻ നൽകി നമ്മെ ദൈവപുത്രരാക്കുവാൻ ഈശോ മനുഷ്യനായി അവതരിച്ചു. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശം നമുക്ക് നൽകി. അതിനാൽ ഈശോയുടെ ജനനം അനുസ്മരിച്ച ശേഷം നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ചിന്തകളെ ഉയർത്തിക്കൊണ്ട് അവിടുത്തെ സ്തുതിക്കാൻ ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധൻ 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 എന്നുള്ള സ്തുതിപ്പ് അഥവാ കാനോന കൂട്ടിച്ചേർത്തിരിക്കുന്നു. പരിശുദ്ധൻ 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 എന്നുള്ളത് സ്വർഗത്തിൽ അനവരതം മുഴങ്ങുന്ന ഗീതമാണല്ലോ. ദിവ്യ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ തനിച്ചല്ലെന്നും സ്വർഗവാസികളും ഭൂവാസികളും നമ്മോടൊപ്പമുണ്ടെന്നും ഈ സ്തുതിപ്പ് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. സ്വർഗീയ സാന്നിധ്യം അനുസ്മരിച്ച് ഭയഭക്തി ആദരങ്ങളോടും സ്നേഹത്തോടും കൂടി വേണം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ശുശ്രൂഷ ആവർത്തിക്കുന്ന ഈ ആഹ്വാനം നമ്മോടൊത്ത് വസിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തെ അനുസ്മരിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ നമ്മുടെ സമാധാനം ഈശോയാണ്. കാർമ്മികന്റെ പ്രാർത്ഥനകൾ അഥവാ ശ്ലോസകൾ. തുടർന്ന് വരുന്ന കാർമ്മികന്റെ പ്രാർത്ഥനകളിൽ ദൈവം കനിഞ്ഞു നൽകിയ ഈ മഹാദാനത്തെ വിശുദ്ധ കുർബാനയെ നന്ദിയോടെ ഏറ്റുപറയുകയും അത് യോഗ്യതയോടെ അർപ്പിക്കുവാനുള്ള കൃപ യാചിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ. രക്ഷകനെ കാത്തിരുന്ന പഴയ നിയമ ജനതയുടെ ചരിത്രത്തിലേക്കും ജീവിതത്തിലേക്കും പിന്തിരിഞ്ഞു നോക്കുന്നതിനും അവയെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി ഏറ്റുപറയുന്നതിനും സങ്കീർത്തനങ്ങൾ സഹായിക്കുന്നു.
സങ്കീർത്തനങ്ങൾ ഇസ്രായേൽക്കാരുടെ മതാത്മക ജീവിതത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളാണ്. അവരുടെ ഹൃദയവികാരങ്ങളോട് ചേർന്ന് നമ്മളും ദൈവത്തെ സ്തുതിക്കുന്നു. ഈശോയും പ്രാർത്ഥനയ്ക്കായി സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിരുന്നു. സ്ലീവാ ചുംബനം സീറോ മലബാർ സഭയുടെ റാസാക്രമത്തിലെ ഒരു കർമ്മമാണിത്. ഈശോ മനുഷ്യന് രക്ഷ നേടിത്തന്നത് തൻ്റെ കുരിശിലെ ബലിവഴിയാണ്. ക്രൈസ്തവ ജീവിതത്തിൽ കുരിശിൻ്റെ സ്ഥാനത്തെയും ഔന്നിത്യത്തെയും ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയിലുള്ള പ്രത്യാശ പ്രകടമാക്കുന്ന കർമ്മമാണ് സ്ലീവാ ചുംബനം. കുരിശ് മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിൽ അവിടുത്തെ അടയാളമായിരിക്കണമെന്ന് നാം വിശ്വസിക്കുന്നു. മിശിഹായുടെ ഈ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചും അവിടുത്തെ കാത്തിരിക്കുന്ന മണവാട്ടിയായ സഭയെക്കുറിച്ചുമുള്ള ചിന്തകളാണ് സ്ലീവാ ചുംബനത്തോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളുടെ സാരാംശം. ഉദ്ധാന ഗീതം. തുടർന്ന് വരുന്ന ഉദ്ധാന ഗീതം ഈശോയുടെ മാമോദീസായെ അനുസ്മരിപ്പിക്കുന്നു. ഉദ്ധാനം ചെയ്ത ഈശോയെ പ്രകീർത്തിച്ചുകൊണ്ട് ആലപിക്കപ്പെട്ട കീർത്തനമായും ഇത് കണക്കാക്കപ്പെടുന്നു. മാമോദീസാവേളയിൽ സ്വർഗം തുറക്കപ്പെട്ടതും പരിശുദ്ധ ത്രിത്വരഹസ്യം വെളിപ്പെട്ടതും അനുസ്മരിച്ചുകൊണ്ടാണ് മദ്ബഹ വിരി മാറ്റുന്നത്. അപ്പോൾ സ്വർഗത്തിന്റെ പ്രതീകമായ മദ്ബഹ ദൃശ്യമാകുന്നു. ദീപപ്രഭയും ധൂപവും ചേർന്ന് സ്വർഗീയമായ ഒരനുഭവം ആരാധനാ സമൂഹത്തിന് നൽകുന്നു. ഈശോയുടെ മാമോദീസ, അവിടുത്തെ രണ്ടാമത്തെ മാമോദീസായ മരണവും ഉത്ഥാനവും, ഇവയിൽ നമ്മെ പങ്കുകാരാക്കുന്ന നമ്മുടെ മാമോദീസ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ മഹത്വം, ഇവയെല്ലാമാണ് ഈ കീർത്തനത്തിന്റെ അവസരത്തിൽ നാം അനുസ്മരിക്കുന്നത്. തുടർന്ന് വരുന്ന കാർമ്മികന്റെ പ്രാർത്ഥനയോടുകൂടി ആമുഖ ശുശ്രൂഷ സമാപിക്കുന്നു. വചന ശുശ്രൂഷ. ഈശോയുടെ പരസ്യ ജീവിതം, സുവിശേഷ പ്രഘോഷണം, പ്രേഷിത പ്രവൃത്തി, ഇവയെല്ലാമാണ് വചന ശുശ്രൂഷയിൽ നാം അനുസ്മരിക്കുന്നത്. ത്രൈശുദ്ധ കീർത്തനം. ത്രൈശുദ്ധ കീർത്തനത്തോടു കൂടിയാണ് വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാനുള്ള ശുശ്രൂഷയുടെ ആഹ്വാനമാണ് ഇതിലെ ആദ്യ ഭാഗം. രണ്ടാം ഭാഗത്ത് പരിശുദ്ധനും ബലവാനും അമർത്യനുമായ ദൈവത്തെ ഏറ്റുപറഞ്ഞ് കൃപയാചിക്കുന്നു. മാലാഖമാർ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്ന യേശയ്യായുടെ അനുഭവമാണ് ഈ കീർത്തനം നമുക്ക് നൽകുന്നത്. തിരുവചന വായനകൾ. നാല് വായനകളാണ് നമുക്കുള്ളത്. ആദ്യത്തെ രണ്ട് വായനകൾ പഴയ നിയമത്തിൽ നിന്നും മറ്റു രണ്ട് വായനകൾ പുതിയ നിയമത്തിൽ നിന്നുമാണ്. പഴയ നിയമത്തിൻ്റെ ഉള്ളടക്കം നിയമവും പ്രവാചകന്മാരുമാണല്ലോ. അതുകൊണ്ട് സാധാരണയായി ഒന്നാം വായന നിയമഗ്രന്ഥമായ പഞ്ചഗ്രന്ഥിയിൽ നിന്നും രണ്ടാം വായന പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ്. ചിലപ്പോൾ രണ്ടാം വായന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കാറുണ്ട്. ലേഖനങ്ങളിൽ നിന്നും സുവിശേഷങ്ങളിൽ നിന്നുമാണ് യഥാക്രമം മൂന്നും നാലും വായനകൾ തിരഞ്ഞെടുക്കുന്നത്. ഓരോ വായനയ്ക്കും ഒരുക്കമായി കാർമ്മികൻ പ്രാർത്ഥിക്കുകയും സമൂഹം ഗീതമാലപിക്കുകയും ചെയ്യുന്നു. ശ്രവിച്ച ദൈവവചനത്തോടുള്ള ആദരവും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും വായനയ്ക്കു ശേഷം സമൂഹം ദൈവമായ കർത്താവിന് സ്തുതി എന്ന് പ്രത്യുത്തരിക്കുന്നു. ലേഖനത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും വായന കഴിയുമ്പോൾ നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി എന്ന് മറുപടി പറയുന്നു. സുവിശേഷ പ്രദക്ഷിണവും വായനയും. സുവിശേഷ വായനയ്ക്ക് മുൻപായി കാർമ്മികൻ സുവിശേഷ ഗ്രന്ഥം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തുന്നു. അൾത്താരയുടെ വലതുവശത്തു നിന്നും സുവിശേഷ ഗ്രന്ഥമെടുത്ത് ആഘോഷമായി ഭേമയിലേക്ക് കൊണ്ടുവരുന്നത് ഈശോ ഭൂമിയിലേക്ക് വന്നതിനെ സൂചിപ്പിക്കുന്നു. സുവിശേഷ ഗ്രന്ഥം നെറ്റിവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് വൈദികനല്ല, ഈശോ തന്നെയാണ് തിരുവചനവുമായി നമ്മുടെ പക്കിലേക്ക് വരുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ദൈവാരാധനയിൽ വചനം നമ്മോട് സംസാരിക്കുന്നത് ഈശോ തന്നെയാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാർമ്മികൻ സുവിശേഷ ഗ്രന്ഥം കൊണ്ട് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കുമ്പോൾ ജനം തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. ദൈവവചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും, പാദകളിൽ പ്രകാശവുമാകുന്നു. അനുദിന ജീവിതത്തിനാവശ്യമായ വചനം ഓരോ ബലിയിലും ഈശോ തന്നെ നമ്മോട് അരുളി ചെയ്യുന്നു. ദൈവവചനം ജീവനും ശക്തിയും സൗഖ്യവും പ്രദാനം ചെയ്യുന്നതാണ്.
ഭക്തിയാദരങ്ങളോടെ ദൈവവചനം ശ്രവിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വചനത്താൽ പ്രകാശിതമാകും. സുവിശേഷ പ്രസംഗം. വിശ്വാസഘോഷണത്തിനായി ധീര രക്തസാക്ഷിത്വം വഹിച്ച സഭയുടെ വീര സന്താനങ്ങളായ പ്രേക്ഷിതരെ നമ്മൾ ഈ മിഷൻ ഞായറിൽ അനുസ്മരിക്കണം. ദൈവവചനത്തിന്റെ വ്യാഖ്യാനമാണ് സുവിശേഷ പ്രസംഗം. ദിവ്യബലിയർപ്പണത്തിനിടയിൽ ക്രമാനുഗതമായി നൽകപ്പെടുന്ന വചന പ്രഭാഷണങ്ങൾക്ക് പ്രത്യേക ചൈതന്യവും ശക്തിയുമുണ്ട്. ദൈവവചനത്തെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ സ്വീകരിച്ച് ഫലമുളവാക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നു. ശ്രദ്ധയോടെ പ്രസംഗം കേൾക്കുകയും അതിന്റെ സന്ദേശം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത ബുദ്ധിമാനു സദൃശനായിത്തീരും. പ്രഘോഷണ പ്രാർത്ഥന അഥവാ കാറോസൂസ. ശ്രവിച്ച വചനത്തിനുള്ള പ്രത്യുത്തരവും വിശ്വാസ പ്രഘോഷണവുമാണ് കാറോസൂസ പ്രാർത്ഥന. ഭൗതിക ദാനങ്ങളെക്കാൾ ഉപരി ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടിയാണ് കാറോസൂസയിൽ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയിലും പരിപാലനയിലുമുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ് കാറുസൂസയിൽ ചെയ്യുന്നത്. ദൈവവചനാനുസൃതം ജീവിക്കാനുള്ള കൃപയാചിച്ചുകൊണ്ടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ടും ശുശ്രൂഷി കാറുസൂസ അവസാനിപ്പിക്കുന്നു. ആശീർവാദ പ്രാർത്ഥനകൾ. കുർബാനയുടെ പ്രധാന ഭാഗമായ അനാഫറയിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപായി സമൂഹത്തെ ആശീർവദിച്ചു ഒരുക്കുകയാണ് ആശീർവാദ പ്രാർത്ഥനയിലൂടെ. മാമോദീസ സ്വീകരിക്കാൻ ഒരുങ്ങുന്നവർക്ക് വചന ശുശ്രൂഷ വരെ മാത്രമേ പങ്കെടുക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അവരെ പറഞ്ഞയക്കുന്നതിനു മുൻപുള്ള ആശീർവാദ പ്രാർത്ഥന കൂടിയായിരുന്നു ഇത്. കാർമികൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തല കുമ്പിട്ട് നിന്ന് നമ്മൾ ആശീർവാദം ഏറ്റുവാങ്ങണം. ആശീർവാദ പ്രാർത്ഥനയോടുകൂടി വചന ശുശ്രൂഷ അവസാനിക്കുന്നു. വചന ശുശ്രൂഷയിലൂടെ ദൈവവചനത്തെ ആത്മീയ ഭോജനമായി സ്വീകരിച്ചുകൊണ്ട് അപ്പമുറിക്കൽ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കുന്നു. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഒന്ന് യോഹന്നാൻ 1:1. നമുക്ക് പ്രാർത്ഥിക്കാം. ആദിമ സഭയിലെന്ന പോലെ ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടി വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ തീരുമാനം. വിശുദ്ധ കുർബാനയിലെ വചന പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം ശ്രവിക്കും. സഭാപിതാക്കന്മാർ പറയുന്നത്, ഹൃദയത്തിൽ അനൈക്യവുമായി ബലിയർപ്പിക്കാൻ അണയുന്നവൻ്റെ ബലിപീഠത്തിൽ നിന്ന് മിശിഹ പിന്തിരിയുന്നു. വിശുദ്ധ സിപ്രിയാൻ. ഉത്തരം കണ്ടെത്താം. വിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷ ഈശോയെ തിരിച്ചറിയുന്നതിനും അനുഭവിക്കുന്നതിനും നമ്മെ ഒരുക്കുന്നു. വിശദീകരിക്കുക. ആമുഖ ശുശ്രൂഷയിലെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? ഉദ്ധാന ഗീതം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്ത്? ത്രൈശുദ്ധ കീർത്തനം നമുക്ക് നൽകുന്ന അനുഭവമെന്ത്? സുവിശേഷ പ്രദക്ഷിണവും വായനയും എന്തെല്ലാം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു?